നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ബാങ്കിങ് അവസരങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരങ്ങളുടെ പെരുമഴയാണ്. ഇന്ത്യയിലെ ബാങ്കുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന IBPS, ഇന്ത്യൻ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന ഓട്ടോണമസ് സ്ഥാപനം അടുത്ത സമയത്ത് ഒട്ടനവധി നോട്ടിഫിക്കേഷനുകൾ ഇതിനായി പുറത്തിറക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകളിലേക്ക് 9600 പരം അവസരങ്ങളുടെ നോട്ടിഫിക്കേഷൻ അടുത്ത കാലത്ത് വന്നിരുന്നു. അതുകൂടാതെ മറ്റ് പൊതുമേഖലാ ബാങ്കുകളിലെ പ്രൊബേഷണറി ഓഫീസർ PO, അതേപോലെ MD, മാനേജ്മെന്റ് ട്രെയിനി തുടങ്ങിയ തസ്തികകളിലേക്കും അതേപോലെ ക്ലറിക്കൽ തസ്തികയിലേക്കുമൊക്കെ ആയിരക്കണക്കിന് അവസരങ്ങളാണ് ഈ കാലത്ത് നോട്ടിഫിക്കേഷൻ വന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ മുൻപ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തുടക്കക്കാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു തസ്തിക പ്രൊബേഷണറി ഓഫീസർ, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 2000 പരം അവസരങ്ങളുണ്ട് ഇന്ത്യയിലാകമാനം. കേരളത്തിലും അവസരങ്ങളുണ്ട്. ഏകദേശം 42,000 ആണ് പ്രതിമാസം സ്റ്റാർട്ടിംഗ് ശമ്പളമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇതുകൂടാതെ പ്രതിമാസം 13 ലക്ഷത്തോളം ഗ്രോസ് പേ ആയിട്ട് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. SBIയിലെ പ്രൊബേഷണറി ഓഫീസർ എന്ന അവസരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. കേരളത്തിലെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് CSEB കേരളത്തിലെ സഹകരണ ബാങ്കുകളിലേക്കും സഹകരണ സംഘങ്ങളിലേക്കും ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഓർക്കുക, അതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 2020 December 2 ആണ് എന്നുള്ള കാര്യം. UGCയുടെ നെറ്റ് പരീക്ഷയ്ക്ക് പേപ്പർ 2 പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു അവസരം കൂടി ഞാൻ സൂചിപ്പിക്കാം. അൺഅക്കാഡമി T20 സീരീസ് എന്ന പേരിൽ വിവിധ വിഷയങ്ങളിൽ പേപ്പർ 2 പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അനാലിസിസ് ക്ലാസുകൾ 2020 November 16 മുതൽ ഉള്ള ദിവസങ്ങളിൽ സൗജന്യമായി സംഘടിപ്പിക്കുന്നുണ്ട്. പരിശീലനത്തിന് പുറമെ ചോദ്യ പേപ്പറുകളുടെ വിശകലനവും ഈ ക്ലാസുകളിൽ നടത്തും. അതാത് രംഗത്തെ എക്സ്പേർട്ടായിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും ഈ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുക. UGCയുടെ നെറ്റ് പരീക്ഷ പാസ്സായി കോളേജ് അധ്യാപകർ ഉൾപ്പെടെയുള്ള അവസരങ്ങളിലേക്ക് എത്തുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ ഒരു അവസരം, അൺഅക്കാഡമി ഒരുക്കുന്ന ഈ ഒരു അവസരം സൗജന്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പ്രൊബേഷണറി ഓഫീസർ PO എന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഡിഗ്രി നേടിയവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഫൈനൽ ഇയർ ഫൈനൽ സെമിസ്റ്ററിൽ പഠിക്കുന്നവർക്കും ഇൻ്റർവ്യൂ സമയത്ത് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓർക്കുക, പ്രായപരിധി 21 മുതൽ 30 വരെയാണ്. എന്നാൽ അർഹരായവർക്ക് അതിനകത്ത് റിലാക്സേഷൻ ലഭ്യമാകും. എപ്രകാരമാണ് ഈ അവസരത്തിലേക്കുള്ള സെലക്ഷൻ നടക്കുക? 3 റൗണ്ടുകളിലായിട്ടായിരിക്കും ഈ സെലക്ഷൻ. ആദ്യത്തെ ഒരു പ്രിലിമിനറി എക്സാമിനേഷനാണ്, അതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്ന പോലെ 1 hour ഒരു എക്സാമിനേഷൻ, അത് ക്ലിയർ ചെയ്യുന്നവർക്ക് 3 hour മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിയർ ചെയ്യുന്നവർക്ക് ഗ്രൂപ്പ് എക്സസൈസിലൂടെയും ഇൻ്റർവ്യൂവിലൂടെയും ആയിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുക. ഓർക്കുക, പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. 60 100 mark ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സിനെ ബേസ് ചെയ്തും റീസണിങ്ങിനെ ബേസ് ചെയ്തുമുള്ള ചോദ്യങ്ങളായിരിക്കും ഈ പ്രിലിമിനറി എക്സാമിനേഷനിൽ ഉണ്ടാവുക. ഓർക്കുക, അപേക്ഷിക്കേണ്ട അവസാന തീയതി
2020 ഡിസംബർ മാസം 4-ാം തീയതിയാണ് എന്നുള്ള കാര്യം. അതേപോലെ പ്രിലിമിനറി എക്സാം നടക്കുക ഈ വർഷം ഡിസംബർ 31-നും 2021 ജനുവരി മാസം 2, 4, 5 തീയതികളിലായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി താല്പര്യപ്പെടുന്നവർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? SBIയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കരിയർ എന്ന സെഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 സ്റ്റെപ്പുകളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. 1 രജിസ്ട്രേഷൻ സ്റ്റെപ്പാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ നൽകി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിലിലൂടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID പാസ്വേഡും ഒക്കെ ലഭിക്കും. ആ വിവരങ്ങളും അതോടൊപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അതേ സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ പോലെയുള്ള അത്യാവശ്യ വിവരങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓർക്കുക, അപേക്ഷ ഫീ അതിനോടൊപ്പം നിങ്ങൾക്ക് പേ ചെയ്യാം. ജനറൽ കാറ്റഗറിയിൽ 750 രൂപയും SC ST അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അംഗപരിമിതർക്ക് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഫീ ഒന്നും നൽകേണ്ടതില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. 2020 ഡിസംബർ 4-ാം തീയതി ആയിരിക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നുള്ള കാര്യം ഓർക്കുക. ഓർക്കുക, ഒരു മികച്ച ബാങ്കിങ് അവസരം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളേ ഉള്ളൂ. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ ബാങ്കിങ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാൻ അനുയോജ്യമായ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. എൻട്രി എന്നതാണ് ഈ ആപ്പ്. ഈ ആപ്പ് 7 ദിവസം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം. പിന്നീട് ഒരു ചെറിയ തുക നൽകി പ്രീമിയം മെമ്പർ ആയാൽ ബാങ്കിങ് എക്സാമിനേഷനും മറ്റ് PSC ഉൾപ്പെടെയുള്ള SSC ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് പരീക്ഷകൾക്കുമൊക്കെ തയ്യാറെടുക്കാനായിട്ട് ഈ ആപ്പിലൂടെ തന്നെ കഴിയും. വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ സൗകര്യാർത്ഥം പഠിക്കാനായിട്ട് കഴിയും. ആ ആപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് അല്ലെ ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിൽ പോയി തൊഴിൽ തേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഒക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.